എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് അടുത്ത നമ്മൾ പോകാനായിട്ട് പോകുന്നത് കുളുവിലേക്കാണ്. കുളുവിൽ മറ്റേ റിവർ റാഫ്റ്റിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് പോയി ചെയ്യാനായിട്ടാണ്. ഇപ്പോൾ അത്യാവശ്യം നല്ല ഇതാണ്, മഞ്ഞ് വെയ്ത്താണ്, കണ്ടില്ലേ. അത്യാവശ്യം നല്ല സ്നോഫോൾ ആണ്. അപ്പോൾ നമുക്ക് അവിടെ ഇറങ്ങാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇറങ്ങാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നേരെ നമ്മൾ കസോള് പോകും. അപ്പോൾ ഇപ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്തു, നമുക്ക് നേരെ ഇനി കുളുവിലേക്ക് പോകാം. അപ്പോൾ ഇതിൻ്റെ ടിക്കറ്റ് ഫെയറും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ഞാൻ കാണിച്ചു തരാം. മണാലിയിൽ നിന്ന് കുളു വരെ രണ്ടു പേർക്ക് 145 രൂപയാണ് ചാർജ് വരുന്നത്. അപ്പം കുഴപ്പമില്ല, നല്ല അട്ടിയാണ്, സമയം ഇലക്ട്രിക് ബസ്സാണ് ഇത്. അതുകൊണ്ട് വലിയ ഉച്ചയും പ്രോബ്ലമൊന്നും ഇല്ല, സംഭവം നൈസാണ്. എന്നാലും നോക്കട്ടെ, ഇനി കുളു വരെ ചെന്നിട്ട് ഇവിടെ നല്ല പക്കാ സ്നോഫോളട്ടോ. നമുക്ക് ഇന്നലെ വന്ന ആ ഒരു രീതിയല്ല ഇപ്പം അങ്ങോട്ട് തിരിച്ചു പോകുന്നത്. വഴി മൊത്തം നല്ല വെളുത്ത് കിടക്കാണ്, സംഭവം വേറൊരു ലെവലിൽ ഫീൽ. അപ്പം നമുക്ക് എന്തായാലും ഇനി കുളുവിൽ ചെല്ലാം. കുളുവിൽ ചെന്നിട്ട് നോക്കട്ടെ അവിടെ എന്തൊക്കെയാണ്. നമ്മളൊരു റാഫ്റ്റിങ്ങിന് പോകാനായിട്ട് പോവാണ്. ഇവിടുന്ന് ഇപ്പം നമ്മൾ കുളുവിൽ വന്നു. കുളുവിൽ വന്ന് അവിടെ നിന്ന് ഒരു കാറ് ഒരു ക്യാബ് എടുത്തിട്ടാണ് നമ്മൾ ഈ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന അങ്ങോട്ട് വന്നത്. 200 രൂപയാണ് ക്യാബിന് ചാർജ്. പിന്നെ ഇവിടെ വന്നിട്ട് റാഫ്റ്റിങ്ങിന് നമുക്ക് ഏകദേശം അവർ പറയുന്നത് 3500 രൂപയാണ്. പറഞ്ഞ് നമുക്കൊരു 2000 രൂപയ്ക്ക് എല്ലാം കൂടെ ഒത്തു കിട്ടി. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി റാഫ്റ്റിങ്ങിന് പോകാം. നമ്മൾ മറ്റേ ക്യാമറ കൊണ്ടുപോകാൻ പറ്റില്ല, ഗോപ്രോ മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ എത്ര മാത്രം ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. എന്തായാലും നോക്കാം നമുക്ക്. തണുത്ത് ഇറക്കിയാണ്. അപ്പം ഷൂസ് പോലും നമുക്ക് ഇടാൻ പറ്റും. നൈസ് എക്സ്പീരിയൻസ് ആയിരിക്കും. കാലൊന്നും അറിയുന്നില്ല, കാലൊക്കെ ഏകദേശമൊക്കെ സെറ്റായി. കണ്ടോ എന്റെ അമ്മോ, കാലൊക്കെ പൊള്ളിയിട്ടുണ്ട് തണുത്തിട്ട്. എന്നാ തണുപ്പെന്നറിയോ? വടിച്ച ടെമ്പറേച്ചർ ഭായ്, ടെമ്പറേച്ചർ -4.5. ഓ മൈ ഗോഡ്. അക്കാ നാ ക്യാ മൈ നെയിം ഈസ് പന്ന. ഹാ യാ ദ ഹബി കോബ്ര എവിടെ വെക്കാ? Thank you.
പക്ഷെ ഈ ഓസം ഈ ഒരു വ്യൂ അടങ്ങിയിടത്തില്ല കേട്ടോ, അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന് കാണാൻ. നമ്മൾ തെറിച്ച് പോവാണ് നോക്കിയാൽ ഈ സാധനം തുറക്കില്ല അവിടെ കാറ്റോടെ നമ്മൾ ചത്തു. വീട്ടിലെ ലക്ഷ്യം കിടിലെ ലക്ഷ്യം കാരണം വെച്ചാൽ ഈ സാധനം ആരും മിസ്സാക്കരുത്. പക്ഷേ ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്ത മഴയായപ്പോഴത്തേക്കും ഞങ്ങൾ ഒരു തിരിച്ചൊരു നേരെ കസോള് പോകാന്ന് വെച്ചിട്ടിരിക്കുവായിരുന്നു. പക്ഷെ ഇത് മിസ് ചെയ്തപ്പോഴേക്കും ഫണ്ട് നഷ്ടമായി പോയത്. മച്ചാണ് കേട്ടാ ടയിലേക്ക് പോകുവാണ്. വിക്ടോറിയ കെട്ടിയിട്ടാ മതിയായിരുന്നു, അതൊന്നും പിടിക്കണ്ടല്ലോ. ഇത് കയ്യിൽ പിടിക്കാനും പറ്റില്ല. അയ്യോ അങ്ങനെ ഒരു വിധം ഞങ്ങൾ നമ്മുടെ അഡ്വഞ്ചറിലാണ് കഴിഞ്ഞ് തിരിച്ചോട് ജീവനോടെ എത്തി. എന്റെ പൊന്നെ ഇത്ര ഒരു അഡ്വഞ്ചർ ലെവൽ ആക്ടിവിറ്റി എന്റെ ലൈഫിൽ പാരാഗ്ലൈഡിംഗ് ഒന്നും അല്ല എല്ലായിടത്തും ദൂരെ അറിയുന്നവരാണ്. നമുക്ക് ഈ മൊത്തം ഈ തണുത്ത വെള്ളത്തിൽ ചവിട്ടിയിട്ട് കാലും കൂടെ ഇറങ്ങിയിട്ട് അറിയുന്നില്ല. നമ്മുടെ ഇതിനകത്ത് എന്താ പറയാ, കാലൊക്കെ മൊത്തം ഫ്രീസായിട്ടിരിക്കുന്നു, ആകെ നശിച്ച് പണ്ടാറിറങ്ങി. അപ്പോൾ റിവർ റാഫ്റ്റിംഗ് ഒരു കാരണവശാലും കുളുവിൽ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും ആരും മിസ്സാക്കരുത്. അടിപൊളി എക്സ്പീരിയൻസ് ആണ് അത്. കുളുവിൽ തന്നെ വന്ന് ചെയ്ത് കഴിഞ്ഞാൽ വളരെ അടിപൊളിയായിരിക്കും. അപ്പം എന്താ പറയുക, അവിടെ നമ്മൾ പോയി നല്ല രീതിയിൽ സംസാരിച്ച് ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു, നമ്മൾ ഇന്നലത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ നല്ല റേറ്റിന് കിട്ടും. അതേപോലെ ടാക്സിക്കാരൊക്കെ അത്യാവശ്യം ചെറിയ ഉടായ്പാണ്. ഞങ്ങൾക്ക് എത്രയാണ് 400 രൂപ അവർ പറഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് 800 രൂപ ഒക്കെ ചോദിച്ചു. പിന്നെ നമ്മൾ അഡ്ജസ്റ്റൊക്കെ സംസാരിച്ചെല്ലാം എങ്ങനെയാണൊക്കെ എന്തെണ്ണൊക്കെ പറഞ്ഞ് 400 രൂപ തന്നെ ഒതുക്കി. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ അടുത്ത ബുന്തർ ബസ്സിൽ കയറി നേരെ ഇപ്പോൾ ബുന്തറിൽ നിന്ന് ഇറങ്ങി. എവിടെ നിന്ന് കുളുവിൽ നിന്ന് നേരെ ബുന്തർ ബസ് കിട്ടി. അവിടെ നിന്ന് ബുന്തർ 40 രൂപയാണ് ചാർജ്. 40 രൂപ ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് രണ്ടു പേർക്ക് 40. അപ്പോൾ ഒരാൾക്ക് 20 രൂപ, രണ്ടുപേർക്ക് 40 രൂപയാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് നേരെ നമുക്ക് കസോൾ ബസ് കിട്ടും. ഇനി ഇവിടുന്ന് കസോൾ ബസ്സിൻ്റെ റേറ്റും കാര്യങ്ങളും അത് അങ്ങോട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ഇതാണ് ബുന്തർ ബസ് സ്റ്റാൻഡ്. ഇനി ഇവിടുന്ന് ഇനി കസോൾ ബസ് തപ്പിയെടുക്കട്ടെ.
അപ്പൊ നമുക്ക് ബുന്ദർ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് മണികർണ ബസ് കിട്ടും. മണികർണ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ കയറിയിരിക്കുന്ന ബസ് ജലന്ധർ അല്ലേ, ജലന്ധർ ബസ്സിലേക്കാണ് ഇപ്പൊ നമ്മൾ, ജലന്ധർ ബസ്സിലാണ് ഇപ്പൊ നമ്മൾ കയറിയിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ഈ സ്ഥലത്ത് വരുമ്പോഴത്തേക്കും ശ്രദ്ധിക്കാനായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ബസ്സിൽ കയറുമ്പോഴത്തേക്കും തന്നെ കുറേ ഇവിടുത്തെ ലോക്കൽസ് വന്നിട്ട് ഹാഷിഷും അതേപോലെ കുറേ ലഹരി ഐറ്റംസൊക്കെ വേണമെന്നൊക്കെ ചോദിക്കും. ഒരു കാരണവശാലും നിങ്ങൾ പോയി വാങ്ങിച്ച് അബദ്ധപ്പെടാൻ നിൽക്കരുത്. നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് പെട്ടുപോകും. അവിടെ നമ്മൾ പോകുന്ന വഴി ഒരുപാട് പോലീസ് ചെക്കിംഗ് ഉണ്ടാവും. അത് ഞങ്ങളിവിടെ ആദ്യമേ വന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോഴത്തേക്ക് തന്നെ പറഞ്ഞപ്പോൾ അതിന് ഇവിടെ സൈഡിൽ വന്നിട്ട് ഞാൻ പാസ് ചെയ്യുന്നത് സംഭവം. അപ്പോൾ അതെന്തായാലും എല്ലാവരും ശ്രദ്ധിക്കുക. നല്ല കിടില മഴയായിരുന്നു കേട്ടോ. നമുക്ക് ആ റിവർ റാഫ്റ്റിങ്ങിനൊക്കെ പോയപ്പോഴത്തേക്കും നല്ല സൂപ്പർ മഴയായിരുന്നു. ആകപ്പാടെ പെട്ടുപോയി. മറ്റൊന്നുമല്ല, കൈയും കാലും ഒക്കെ തിളത്ത് വെച്ചിട്ടാണെങ്കിൽ അറിയുന്നില്ല. നമുക്ക് ഈ ബോട്ടിൽ കയറി കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ ഒരു റോപ്പിൽ പിടിച്ചിട്ട് വേണം ഇരിക്കാനായിട്ട്. പക്ഷേ റോപ്പിലൊക്കെ പിടിച്ചിട്ടും നമ്മൾ അതിനകത്ത് പിടിച്ചിട്ടുണ്ടോ നമുക്ക് അറിയുന്നില്ല. മൊത്തത്തിൽ പെട്ടുപോയി. അവിടെ നിന്ന് മേളിലേക്ക് തിരിച്ച് കയറാനായിട്ട് നമുക്ക് ചെരുപ്പ് ഷൂസൊന്നും ഇടാൻ പാടില്ല. ഷൂസൊക്കെ ഇട്ട് കഴിയണമെന്നുണ്ടെങ്കിൽ അകത്തേക്ക് മൊത്തം വെള്ളം കയറുന്നവർ ആദ്യം വരെ പറഞ്ഞായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ റിസ്ക് എടുക്കാൻ നിന്നില്ല. വേറെ ഷൂസൊന്നും ഇല്ല. പിന്നെ എങ്ങാനും അകത്തേക്ക് വെള്ളം കയറി കഴിഞ്ഞാൽ പണി കിട്ടരുത്. പിന്നെ അവര് സ്യൂട്ട് തന്നായിരുന്നു. അത് പെർ ഹെഡ് എന്ത് 250 രൂപ അവർ വാങ്ങിച്ചു. പക്ഷെ ആ സാധനം ഒരു കാശും കൊള്ളത്തില്ല. മറ്റൊന്നുമല്ല, നമ്മൾ ചുമ്മാ വെറുതെ 250 രൂപ മുടക്കിയിട്ട് പാൻറ്റും ഷർട്ടും എല്ലാം അത്യാവശ്യം നല്ല രീതിക്ക് നനഞ്ഞു. പിന്നെ ജാക്കറ്റ് ഭാഗ്യത്തിന് ഊരിയോട് വെച്ചിട്ടായിരുന്നു പോയത്. അതെന്തായാലും വളരെ നല്ലതായി. എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ കുളുവിലെ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ നമ്മൾ കസോളിലേക്ക് പോയി കസോളിലെ കാഴ്ചകൾ നമുക്ക് പകർത്താം. ഫൈനലി നമ്മളുടെ കസോൾ എത്തി. ഇനി വന്ന ഉടനെ റൂം എടുത്തു. നല്ല ഒന്നാം തരം തണുപ്പ്, ഒരു രക്ഷയില്ല. കസോളിൽ ഓൺലൈനൊക്കെ റൂം നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ട് എടുക്കാമെന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് പോന്നു. ഇവിടെ വന്നപ്പോഴത്തേക്ക് 800 രൂപയ്ക്ക് നമുക്ക് റൂം കിട്ടി. വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ രാവിലെ ഇരുന്നിട്ട് ഇവിടുത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാം. നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് 100 രൂപയായിരുന്നു കസോൾ വരെ ബസ് ഫെയർ വന്നത്. അപ്പം ടോട്ടൽ ഒരു 140 രൂപയാണ് ഒരാൾക്കായത്. നമ്മുടെ കുളുവിൽ നിന്ന് 140 രൂപയാണ് ടോട്ടല് ഒരാൾക്ക് ചാർജ്. 140 അല്ല, 120 രൂപ. നമ്മൾ ടാക്സിക്കാർ പറഞ്ഞാൽ 1800 രൂപയാണ്. അപ്പം ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും അവർ ടിക്കറ്റ് തന്നില്ല. ടിക്കറ്റ് നമുക്ക് ലാസ്റ്റ് കസ്റ്റോൾ ഇറങ്ങിയപ്പോഴത്തേക്കും 100 രൂപ എന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കുമായിരുന്നു. അതെന്താണെന്ന് അറിയുന്നില്ല. ഇനിയിപ്പോൾ 100 രൂപ ഇല്ലാഞ്ഞിട്ടാണോ, എന്തായാലും അവിടെ എന്തായാലും നമുക്ക് ലാഭമാണ്. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നിർത്തുവാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അതുവരെയും ബൈ.